ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ച് ലാപ്ടോപ്പാണ്. അഞ്ച് ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ എന്തായാലും തമ്മിലാണ് നമുക്ക് കാര്യം വെച്ചിട്ടുണ്ടോ, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ വന്നിട്ടുള്ളതെന്ന് എനിക്കറിയാം. അപ്പോൾ 40,000 അടിക്കുള്ള കുറച്ച് നല്ല ലാപ്ടോപ്പാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു ലാപ്ടോപ്പ് എല്ലാം നല്ല ലാപ്ടോപ്പിനാണ്. ഗെയിം കളിക്കാൻ പറ്റിയ ലാപ്ടോപ്സ് ഉണ്ട്, പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലാപ്ടോപ്സ് ഉണ്ട്, എല്ലാ റേഞ്ചിനും പറ്റിയ നല്ല ലാപ്ടോപ്പാണ് നമ്മൾ ഈ റേഞ്ചിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. അപ്പോൾ ഈ റേഞ്ചിലെ ലാപ്ടോപ്പ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടോ, അപ്പോൾ അവിടെ പോവുക ചെക്ക് ചെയ്യുക മേടിക്കുക. എന്തായാലും ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഫേസ്ബുക്കിൻ്റെ ലിങ്കും അതുപോലെ തന്നെ വേറെ എന്തൊക്കെ സോഷ്യൽ മീഡിയസ് ഉണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കയറി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് നേരെ കാണാം. നമ്മുടെ അഞ്ചാമത്തെ ലാപ്ടോപ്പിനെ കുറിച്ച് പറയുമ്പോൾ ലെനോവോ ഐഡിയോപോഡ് സ്ലിം 3 എന്ന് പറഞ്ഞ ലാപ്ടോപ്പാണ് നമ്മുടെ അഞ്ചാമത്തെ ലാപ്ടോപ്പ്. 12 GB റാം വരെ നമുക്ക് ഈ ഒരു സംഭവം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. 2 വർഷത്തെ വാറണ്ടി നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ കിട്ടുന്നുണ്ട്. ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറയുമ്പോൾ ബെസ്റ്റ് ബാറ്ററി ബാക്കപ്പ്, അതായത് കുറച്ച് കൂടിയ ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ കിട്ടുന്നുണ്ട്. അത് ക്യാമറേനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാമറ പ്രൈവസി കുറച്ച് കൂടുതൽ തരുന്ന സെറ്റിങ്സ് ഈ ഒരു ക്യാമറയിലുണ്ട്. കുറച്ച് കൂടുതൽ പ്രൈവസി നമുക്ക് ഈ ഒരു ക്യാമറയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ക്യാമറ ഓണാക്കി വെച്ചിട്ട് വേണമെങ്കിൽ പോവുകയാണെങ്കിൽ നമുക്കത് ഓഫ് ചെയ്ത് വെക്കാൻ, അതായത് ഇപ്പോൾ ക്യാമറയുടെ മുന്നിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സംഭവം ഓഫ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ വരെ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 15 സൈസാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ i3 10th generation ലാപ്ടോപ്പാണ് ഈ ഒരു ലാപ്ടോപ്പ്. 8 GB റാമ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ വരുന്നുണ്ട്. DDR4 ആണ്. 8 GB റാമ് നമുക്ക് പ്രീ ഇൻസ്റ്റാളായിട്ട് വരുന്നുണ്ട്. നമുക്കത് 12 GB വരെ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. 256 GB SSD നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 9 മണിക്കൂറിൻ്റെ ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ കിട്ടുന്നുണ്ട്. വിൻഡോസ് 10 എന്തായാലും പ്രീ ഇൻസ്റ്റാളായിട്ട് തന്നെ ഈ ഒരു ലാപ്ടോപ്പിലും കിട്ടുന്നുണ്ട്. നമ്മുടെ 4th ലാപ്ടോപ്പിനെ കുറിച്ച് പറയുമ്പോൾ വീറ്റ ലൈബർ എന്നാണ് ആ ലാപ്ടോപ്പിൻ്റെ പേര്. കോൺഫിഗറേഷനിൽ പൈസ കുറവിൽ ഒരു ലാപ്ടോപ്പ് വേണം എന്ന് പറഞ്ഞിട്ട് പോകണമെങ്കിൽ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് ബെസ്റ്റ് ലാപ്ടോപ്പാണ്. ഇത് നമുക്ക് i5 10th generation പ്രോസസ്സറാണ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ വരുന്നത്. അതുപോലെ തന്നെ USB Type-C നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ വരുന്നുണ്ട്. അതുപോലെ USB Type-C നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ലാപ്ടോപ്പിൽ മാത്രമേ ഇത്രയും ഫീച്ചേഴ്സ് കിട്ടുന്നുള്ളൂ. പിന്നെ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 14-inch ലാപ്ടോപ്പാണ്. i5 10th generation ആണ്. 8 GB റാം ആണ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ പ്രീ ഇൻസ്റ്റാളായിട്ട് വരുന്നത്. 256 GB SSD തന്നെയാണ്. സ്പീഡ് കൂട്ടും, അതായത് നമ്മുടെ പെർഫോമൻസ് കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കാൻ നമുക്ക് ഈ ഒരു SSD വെച്ച് പറ്റും. അതുപോലെ 9 മണിക്കൂറിൻ്റെ ബാറ്ററി ബാക്കപ്പും നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ കിട്ടുന്നുണ്ട്. .2 NVMe സ്റ്റോറേജ് ഉള്ള ലാപ്ടോപ്പാണ്. ASUS-ൻ്റെ ഭാഗത്തു നിന്നുള്ള vivo book 14 എന്ന് പറഞ്ഞ ലാപ്ടോപ്പ്. അതുപോലെ തന്നെ 12 GB റാം വരെ നമുക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. 8 GB ഹൈ സ്പീഡ് റാമാണ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ കിട്ടുന്നത്. 3200 MHz സ്പീഡുള്ള റാമാണ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഇപ്പം കിട്ടുന്നത്. 14-inch ലാപ്ടോപ്പാണ്. i3 10th generation ലാപ്ടോപ്പാണ്. അതുപോലെ തന്നെ 8 GB റാമ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഇപ്പം പ്രീ ഇൻസ്റ്റാളായിട്ട് വരുന്നുണ്ട്. 1 TB ആ ഡിസ്കും 128 GB SSD നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ കിട്ടുന്നുണ്ട്. ലാപ്ടോപ്പിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കുറവാണ്. ഒരു 6 മണിക്കൂറിൻ്റെ ബാറ്ററി ബാക്കപ്പ് മാത്രമാണ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ കിട്ടുന്നുള്ളൂ. 2nd ലാപ്ടോപ്പിനെ കുറിച്ച് പറയുമ്പോൾ Dell 14 എന്ന ലാപ്ടോപ്പാണ് നമ്മുടെ 2nd ലാപ്ടോപ്പ്. M.2 സ്റ്റോറേജ്, അതുപോലെ തന്നെ ഹൈ സ്പീഡ് റാം, അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ജനറേഷൻ പ്രോസസ്സറൊക്കെ വേണ്ടവർക്ക് ഈ ഒരു ലാപ്ടോപ്പ് വളരെ നല്ലൊരു ലാപ്ടോപ്പ് തന്നെയാണ്. i3 11th generation ലാപ്ടോപ്പാണ് ഈ ഒരു ലാപ്ടോപ്പ്. 15.6 inch ആണ് സ്ക്രീൻ സൈസ്. 256 GB NVMe SSD കിട്ടുന്നുണ്ട്. 8 GB റാമ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ വരുന്നുണ്ട്. 8 മണിക്കൂറിൻ്റെ ബാറ്ററി ബാക്കപ്പും നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ കിട്ടുന്നുണ്ട്. അവസാനത്തെ ലാപ്ടോപ്പ്, അതായത് നമ്മൾ 1st നോക്കാൻ പോകുന്ന ലാപ്ടോപ്പാണ്. ഈ റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് അടിപൊളി എന്നൊക്കെ പറയാൻ പറ്റിയ ലാപ്ടോപ്പ്. ഏതാണ് ലാപ്ടോപ്പ്, എന്താണ് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. HP 15 ആണ് നമ്മുടെ ലാസ്റ്റത്തെ ലാപ്ടോപ്പ്. ഈ ഒരു ലാപ്ടോപ്പിനെ കുറിച്ച് പറയുമ്പോൾ വെഗയുടെ ഒരു ഗ്രാഫിക്സ് കാർഡ്, 6 GB ഗ്രാഫിക്സ് കാർഡ് കിട്ടുന്നുണ്ട്. അതുപോലെ HD വെബ് ക്യാമറ നമുക്ക് ഈ ഒരു ക്യാമറയിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്യുവൽ മൈക്രോഫോണും നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ ഇടുന്നുണ്ട്. ഇഞ്ചിങ് കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. HDD കിട്ടുന്നുണ്ട്. ഫാസ്റ്റ് ചാർജ് ചെയ്ത് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 9 മണിക്കൂറിൻ്റെ ബാറ്ററി ബാക്കപ്പും നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ കിട്ടുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിംഗ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. വെഗയുടെ 6 GB ഗ്രാഫിക്സ് കാർഡിലുണ്ട്. നമുക്ക് ഗെയിം കളിക്കാനും വളരെ നന്നായിട്ട് പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ ഈ ഒരു ലാപ്ടോപ്പ് നല്ലൊരു ലാപ്ടോപ്പാണ്. 40,000 എടുക്കണ ഈ ഒരു ലാപ്ടോപ്പ്. 5.6-inch സ്ക്രീൻ സൈസാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ USB Type-C ചാർജിങ്ങിനും അതുപോലെ ഡാറ്റ ട്രാൻസ്ഫറിങ്ങിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു പോർട്ട് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ വരുന്നുണ്ട്. Ryzen 3 3250U എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ വരുന്നത്. 9 മണിക്കൂറിൻ്റെ ബാറ്ററി ബാക്കപ്പും നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു ലാപ്ടോപ്പ് റേഞ്ചിൽ ഏതെങ്കിലും ലാപ്ടോപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ചെയ്യാനും കൂടി മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് ക്ലിക്ക് ചെയ്യുക. ബൈ.